കേരളത്തിൽ ഒരു പ്രാദേശിക ഹർത്താൽ പോലും ഇല്ലാതെ കടന്നുപോയത് 4 മാസവും 9 ദിവസവും കൂടിയാണ്. 2016 ശേഷം സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ് ഒരു ഹർത്താൽ പോലും ഇല്ലാതെ 3 മാസം പൂർത്തിയാക്കുന്നത്. ഹർത്താൽ വിരുദ്ധ സംഘടനയായ സേനോ ടു ഹർത്താൽ പ്രവർത്തകനായ മനോജ് രവീന്ദ്രൻ ഇത് സംബന്ധിച്ച് ചില കണക്കുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഇത് ആദ്യമായാണ് 2016 ശേഷം കേരളത്തിൽ ഒരു പ്രാദേശിക ഹർത്താൽ പോലുമില്ലാത്ത 3 മാസം പൂർത്തിയാകുന്നത്. ഈ വർഷം ഇന്ന് 6 മാസം പൂർത്തിയാകുമ്പോൾ ഇതുവരെ പ്രാദേശിക ഹർത്താൽ അടക്കം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് 5 ഹർത്താലുകൾ. അവയിൽ ജനുവരിയിൽ 3 ഹർത്താൽ നടന്നപ്പോൾ ഫെബ്രുവരിയിലും മാർച്ചിലും ഓരോ വീതം ഹർത്താൽ മാത്രമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഹർത്താൽ നടന്നത് മാർച്ച് 3-നാണ്. കൊല്ലത്തെ ചിതറ പഞ്ചായത്തിൽ CPM പ്രവർത്തകനെ കുത്തിക്കൊന്നതിന്റെ പേരിലായിരുന്നു ആ ഹർത്താൽ. 6 മാസങ്ങളിൽ നടന്നത് 5 ഹർത്താൽ എന്നത് വലിയ മാറ്റമെന്നാണ് മുൻവർഷ കണക്കുകൾ പറയുന്നത്. 2017 ആദ്യ 6 മാസങ്ങളിൽ കേരളത്തിൽ നടന്നത് 73 ഹർത്താലുകളായിരുന്നു. പിറ്റേ വർഷം ആദ്യ 6 മാസങ്ങളിൽ കേരളത്തിൽ നടന്നത് 53 ഹർത്താലുകളും. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹർത്താലുകളുടെ കുറവ് വലിയ മാറ്റമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം. ഹർത്താലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ സുപ്രധാന ഇടക്കാല വിധി വന്നത് ഹർത്താൽ കുറയാൻ കാരണമായിരിക്കാമെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. 1 ആഴ്ച മുമ്പ് നോട്ടീസ് കൊടുക്കാതെ ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ പാടില്ലെന്ന ഹൈക്കോടതി ഇടക്കാല വിധി വന്നതിനു ശേഷം 2 ഹർത്താലുകൾ മാത്രമാണ് നടന്നത്. വലിയ മാറ്റത്തിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം.